엄마 모두 죽이는 거 같아 빌레이크 ഞാൻ പോവാക്ക് മണ്ടമാടി ഉമ്മർക്ക് വേണ്ട ഈ പെഗ്ഗൊന്നും എന്തുവാലും ഞാൻ കളിക്കും എനിക്ക് പെഗ്ഗടിക്കും എന്നെ കൊണ്ട് പറ്റത്തില്ല റെഡ് ഒന്ന് വീണാടിനെ കിടക്കാരെ ഗെയിം കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് ഇത്ര വെയിറ്റ് ചെയ്യണം തമ്പി അതുകൊണ്ട് അവന്റെ ഭാര്യ ചെറിയൊരു കുപ്പി ഇരിപ്പുണ്ട് നമുക്ക് അവിടെ പോയി അടിക്കാം കുപ്പിയോ മണ്ടന്മാരെല്ലാം പോയി ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഞാൻ ജയിക്കും എന്തായാലും രക്ഷപ്പെട്ടി ഒരടിക്കാറ ഞാനിപ്പം ജയിക്കും അയ്യോ എന്റെ കൈ എന്താ വിറക്കുന്നത് ഈശ്വരം എട്ട് മണിയായോ എട്ട് മണിയായ എന്റെ കൈ വിറക്ക ഓർമ്മയില്ലാത്തവനാണോ പ്രായമായില്ല ഞാനൊന്നും കളിക്കുന്നില്ല കൊച്ചു പിള്ളേരുടെ ഗെയിം ഞാൻ പോവാ ഊച്ചാളി ഗെയിമാ ഒന്നും കൊള്ളത്തില്ല ഞങ്ങള് പോവാ വെറുതെ മടുത്ത് ഞാനും പോവാ എനിക്ക് ഞാനും മടുത്തു ആടാ എനിക്ക് കൈവറയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഞാനും പോവാ നടക്കത്തില്ല ഞങ്ങളെ തിരിച്ചു വിടും ഞങ്ങളെ ഗെയിമിന് കിറ്റ് ആവാൻ പോവാ അങ്ങനെയൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കത്തില്ല അതെ നിങ്ങളെ മറ്റേ എഗ്രിമെന്റ് അതുണ്ടായിരുന്നല്ലോ കൂടുതൽ പേര് പിന്തുണയ്ക്കുക പോണെന്ന് പറയുകയാണെങ്കിൽ വിടാന്നുള്ളത് പിന്നെ എന്തോ കുഴപ്പമെന്തോ ശരി നിങ്ങളെ ഞങ്ങൾ വിടാം ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം ശരി പൊക്കോളൂ അതെ അവിടെ ഒന്ന് നിന്നേ ഇതൂടെ കണ്ടിട്ടൊന്ന് പോ ഈ ഗെയിമിൽ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ലഭിക്കൂ ഈ ഗെയിമിന്റെ നിയമം നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വിശദീകരിക്കാം എല്ലാ പ്ലേയേഴ്സിനും അവർക്ക് പ്രത്യേകമായി ഓരോരോ ബോട്ടിലുകൾ കാണും നിങ്ങൾ ഓരോ തവണ ഗെയിം ജയിക്കുമ്പോഴും നിങ്ങളുടെ ബോട്ടിലുകളിൽ മദ്യം വന്നുകൊണ്ടിരിക്കും അതോ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മദ്യം ലഭിക്കുന്നതല്ല അങ്ങനെ ഓരോരോ ഗെയിം അവസാനിക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ മദ്യം ലഭിക്കുന്നത് അവരായിരിക്കും ഈ ഗെയിമിന്റെ വിജയി അങ്ങനെ ആ വിജയിക്ക് ഒരു ഫുള്ളി ലഭിക്കുന്നതായിരിക്കും ബാക്കിയുള്ളവർക്ക് ഒരു കുന്തവും ലഭിക്കില്ല അടുത്ത ഗെയിമിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ നിങ്ങൾ നിങ്ങളുടെ പൊസിഷനിൽ പോയിരിക്കുക അവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാം ഗെയിമിന് വേണ്ടി തയ്യാറാണല്ലോ അല്ലേ എന്നാ ശരി ബാ തുടങ്ങാം ബാ വാടാ പിള്ളേരാണ്ട് ഇവിടെ ഓരോ വരയിരിക്കുന്നു അവരവർ അവരുടെ സ്ഥലത്ത് പോയി ഇപ്പോൾ വരും എല്ലാവരും ശ്രദ്ധിക്കുക പണ്ട് ഞാൻ പൈന്റിന്റെ കൂടെ മുക്കി കഴിക്കുമായിരുന്നു ബിസ്ക്കറ്റ് ഓ അപ്പൊ അത്രേ ഉള്ളില്ല ട്രയാങ്കിൾ വെട്ടിയെടുത്താൽ മാത്രം എനിക്ക് ബാക്കി ട്രയാങ്കിൾ കിട്ടി എന്തായാലും എന്റെ ബിസ്ക്കറ്റ് എന്തേ എടുത്തുണ്ട് എടാ
തിന്നാനുള്ള ബിസ്ക്കറ്റ് ഉള്ള ഗെയിം കളിക്കാനുള്ള ബിസ്ക്കറ്റ് ആണ്. എന്താണ് അതിന്ന് തീർത്ത് മഹാഭാവി. ഇതെന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കളിച്ചിട്ടുള്ളതാ. ഞാൻ വിചാരിച്ച് ബിസ്ക്കറ്റ് കഴിക്കാൻ ഇപ്പൊ തരോ അമ്മമാര്. പണ്ടാരം ജയിച്ചിട്ട് വേണം ആ പെഗ് അടിച്ചെടുക്കാൻ. ഈ പണ്ടാരം ഉറച്ചിട്ട് വരച്ചിട്ടുണ്ട് ഒരേ നില്ല. എന്തോ ഇത് കല്ലോ എന്തോ അമ്പറല്ലയോ. നമുക്ക് ലവ് വരയ്ക്കാം, അതാ എനിക്കിഷ്ടം. സ്നേഹത്തിന്റെ തൂവൽ പക്ഷികൾ ആദ്യം ചെയ്തു കൊടുത്ത ചിലപ്പോ പെഗിനകത്ത് അളവ് കൂട്ടി കിട്ടിയാൽ. എന്തുവാ ഇത് ചെയ്യാം. ഹായ് സ്നേഹത്തിന്റെ പ്രതീകമായ ലവ് ഞാൻ ഉണ്ടാക്കി. മാമ ഇങ്ങോട്ട് വന്ന് ഞാൻ ഉണ്ടാക്കി കണ്ടു. അവന് കുടയല്ലായിരുന്നു കിട്ടി, അവൻ ലവ് ആണല്ലോ ഉണ്ടാക്കിയത്. അവനിപ്പോ അയ്യോ അപ്പൊ കറക്റ്റ് സാധനം ഉണ്ടാക്കി ലൗട്ടോ ഇല്ലയോ. യെസ് ഞാൻ ഉണ്ടാക്കി. കൊടുക്കണോ? വേണ്ട, തിന്ന, അതാ നല്ലത്. അയ്യോ താണ്ട ഒടിഞ്ഞ്. ഓമാര് വന്നു കഴിഞ്ഞാ പണി പാടുമല്ലോ. ഇനി എന്തോ ചെയ്യും. അപ്പപ്പന്റെ വട്ടമായിരുന്നല്ലോ ഇങ്ങനെ മറവ് കാരണം മറന്ന് ട്രയാംഗിൾ വരച്ച. അതെങ്ങനെയാലും അടിച്ച് മാറ്റണം. നക്കി കഴിഞ്ഞാ പെട്ടെന്ന് അല്ലയോ. എടാ പൊട്ട, അതൊന്നുമില്ല, ഞാൻ ചേർത്ത് ഉപ്പുരാസോടാ. ആ നക്കി നോക്കിയതാ. ഞാൻ ജയിച്ചു സാർ. ഞങ്ങൾ തന്ന സിമ്പിൾ നിങ്ങൾ കാണിക്കൂ. ഹായ് ബിസ്ക്കറ്റ്. നല്ല ടെൻഡടേങ്. അയ്യോ എന്തേ ഇത്? എടാ കാല, നീ മുഴുവൻ തിന്നല്ലോടാ. നിന്റെ സിമ്പിൾ എന്തേ? കഷന്നപ്പ തിന്നാറേ. എന്റെ പൊന്നു കൊച്ചുമോനെ ഞാൻ റെഡിയാക്കി. ഏത് വകയിലാണോ നിങ്ങളുടെ കൊച്ചുമോനെ? ദൈവമേ, എല്ലാ കാലന്മാരും ഔട്ട് ആയത് ശരിയാവുന്നില്ല. ഞാനിപ്പോ എന്തോ ചെയ്യും? കോപ്പ് മിക്കവാറും നോക്കി. എനിക്ക് വയ്യ ഇനി കളിക്കാൻ. ട്രയാംഗിൾ കറക്റ്റായല്ലോ. You are passed. Mandate poi chatane poi jey jey jey. Avan ee game jeichu makale adutha kali avane nammal jeyipikkirathu adinu vendi nammal endum cheyyam avane namakku thoppikkanam thoppikkanam.